हाई फ्रेंड्स एल कूट अलक्स फोर्टेकि वीडियो वी स्वागत कई दिवस नमें मध्यम वार्ता काड़ानी फेस्बुकू चुरीदारी टोप ऑर्डर और युवती और लक्ष रूप नष्टु अब एन संभव ई ऑनलाइन नोपिंग समय नाम श्रद्धि क्यों एंडी अदर वीडियो अब वीडियो कंकोल कूट नमें चानल् वीम स्वागत इतने यूसफुल वीडियोसम पेट लाइट चानल मा सब्सक्रैबी तोटे का बेलन एनबिचे अलग ओल ऑप्शन सेलक्टा याद अप्लोड वीडियोसम नोटिफिकेशन फोन लाइक अब नमुक ने वीडियो पा क्यमान युवती फेस्बुक और परस्यम केरी और वेबसाइट कैरीट चुरीदार टॉप ऑर्डर इरूटी रूपये प्राइस पर अंप्रकार गूगल पे वाण पणमें अदिटर पर समय कहने प्रोडक्ट कटाजर् पर्टिकुलर वेबसाइट को नंबर विन्वेषु अब प्रोडक्ट किटी विन्वेश अड्रस्कू वेरीफाई मोबाइल नंबर तंदर मोबाइल नंबर मेसेज अयकानुपुर अगे आ युवती क्यों स्वंत मोबाइल नंबर अड्रस् पर नंबर सेंड अगर सेंड कई युवती मोबाइल फोन हाक अदाव संभव अगर हाक पल ठीट बैंक अकौंट पण नष्ट अगर और लक्ष रूपयेवर नष्ट एंकल नम्बेड़ वाली पेरी वरुद इतने नमुक ऐसी तड़यन साधी मनसोर क्यों पर कई वर्ष आलका ओर प्रोडक्ट सेल क्यों लाइसनसो क्यों ओर वीटल ओर प्रोडक्ट उन्े सोश्यल मीडिया वी प्रमोटे सोश्यल मीडिया वी अड्वटमेंट पुरतुस आलवे कॉन्टाक्टे प्रोडक्ट सेल पिपाड़ नम्बेड़े अब इतने कार्यम रीती अब मत रीती नाम पिश्रमित कील प्रमोशन वर्क यूट्यूबेस कई कम यूट्यूबर ऐटों कूड़ल इवर टारगेट ई स्त्री चानल लेडीस चानल कैरियापूँ पल क्यों प्रमोट का पटो क्रीम अलग फाशनु बंधप्यों तुणितर इतक वे इंस्टग्रामिलूँ इवर स्टोरी प्रमोटी अब यूट्यूब वीडियो आईट्स प्रमोटू इमर वन आयो नीती प्रमोटे पक्षे अगर फेको जेन्वन ई फेड़ आलकरान इन साचर्य पेटे नम्बे और पुद स्वभाव वैच्छ और प्रोडक्ट एत्रोम पैसा कुछ कौन आ स्थल नाम चाड़ी वीड़ी अदान मत प्रश्न पर अब अतर इवर इन അനുഭവം വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ പണമിടപാടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് ഓൺലൈൻ ആയിട്ട് പണമടയ്ക്കാനായിട്ട് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക പേടിഎം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഓൺലൈൻ സെയിലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാതിരിക്കുക ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നുള്ള സംവിധാനം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഫോണിനകത്ത് ഈ പറയപ്പെടുന്ന പേടിഎം ആയാലും ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും ഇതെല്ലാം ലോഗിൻ ആയിട്ട് അങ്ങ് കിടക്കുകയാണ് നമ്മൾ ആരും തന്നെ അതൊന്നും ലോഗ് ഔട്ട് ചെയ്തിട്ടൊന്നും ഉപയോഗിക്കാറില്ല എപ്പോഴും അത് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു രീതിയിലായിരിക്കും കിടക്കുന്നത് പക്ഷേ ഇന്റർനെറ്റ് ബാങ്കിംഗിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ബാങ്കിംഗിന്റെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് ലോഗ് ഔട്ട് ചെയ്തില്ലെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അത് ലോഗ് ഔട്ട് ആയിട്ട് ആ ഒരു പേജ് പോകും അല്ലെങ്കിൽ ആ ഒരു പേജ് ടൈം ഔട്ട് ആയി പോകും അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി കോഡ് കാണിച്ചു ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമില്ലാത്ത ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അകത്തൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം അടയ്ക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം എളുപ്പം നോക്കാനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഒന്നും വെച്ച് ചെയ്യാതിരിക്കുക ഇന്റർനെറ്റ് ബാങ്കിംഗ് ഒക്കെ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനമൊക്കെ എടുക്കുക അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം ആവശ്യമാണ് എന്നിട്ട് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂസർ നെയിമുകളോ പാസ്വേഡുകളോ അക്കൗണ്ട് നമ്പറുകളോ IFSC കോഡുകളോ ATMന്റെ പിൻ നമ്പറോ ഇങ്ങനത്തെ യാതൊരു ഡീറ്റെയിൽസും നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് സ്റ്റോർ ചെയ്തു വെക്കരുത്
ഫോണിനകത്തെ നോട്ട് പാഡ് എന്നുള്ള സംവിധാനത്തിലാണ് കൂടുതൽ ആൾക്കാരും ഇതൊക്കെ സ്റ്റോർ ചെയ്തു വെക്കുന്നത് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ മറന്നു പോകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നോക്കാനായിട്ട് അത് ശുദ്ധ മണ്ടത്തരമാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ എപ്പോൾ വേണമെങ്കിലും ഓഫായി പോകാം അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്കിനും മറ്റ് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മൾ നന്നാക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോണിനകത്ത് നമ്മുടെ ക്രെഡൻഷ്യലായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഡീറ്റെയിൽസ് ഒന്നിൻ്റെയും അത് സമൂഹ മാധ്യമങ്ങളുടേതും കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ജോലി കാര്യങ്ങളുടേതും ഇതുപോലെയുള്ള പണമിടപാടുകൾ നടത്തുന്ന ആപ്ലിക്കേഷനുകൾ വെബ്സൈറ്റുകൾ ഇതിൻ്റെ ഒന്നും നൽകാതിരിക്കുക ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കിനും അത് വാലിഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാകും പക്ഷേ ആ വെബ്സൈറ്റ് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് നമുക്കറിയത്തില്ല ഒരു വെബ്സൈറ്റൊക്കെ സുരക്ഷിതമാക്കി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ചിലവ് വരും അപ്പം ഇത്തരത്തിൽ സെയിൽ നടത്തുന്ന ഭൂരിഭാഗം ആൾക്കാരും അതൊന്നും ചെയ്യാറില്ല നോർമലായിട്ടൊരു വെബ്സൈറ്റൊക്കെ ചെയ്തിട്ടായിരിക്കും അവരൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക ഒരുപക്ഷെ അതിനകത്ത് നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്റ്റിന് അല്പം വില കൂടുതലായിരിക്കും അതൊരിക്കലും നമ്മളൊരു നഷ്ടമായിട്ട് കണക്കാക്കരുത് അതൊക്കെ ഒരു നഷ്ടമാക്കി കണക്കാക്കിയിട്ട് നമ്മൾ എളുപ്പവഴി തേടിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വൻ നഷ്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി വരും അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണറോ കൊളാബറേഷൻ ചെയ്യുന്ന ആൾക്കാരോ ആരുമായിക്കോട്ടെ പ്രൊമോഷൻ തരുന്ന ആൾക്കാരോ ആരുമായിക്കോട്ടെ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് നിങ്ങളുടെ നമ്പറിൽ നിന്നും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്കിങ് ഡീറ്റെയിൽസൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കാതിരിക്കുക നിങ്ങൾ വീട്ടിലുള്ള മറ്റേതെങ്കിലും ഒരു സാധാരണ ഫോണിൽ നിന്നും നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മെസ്സേജ് അയക്കുക ഒരു കാരണവശാലും പണമിടപാട് നടത്തിയിട്ട് നമ്മളത് സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇടപാട് നടത്തിയ ആളുമായിട്ട് അതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പം അവരവിടെ സെറ്റിങ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും ആ OTP പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംസാരം അവിടെ വെച്ച് നിർത്തിയേക്കുക ചില തട്ടിപ്പുകൾ നടക്കുന്നത് ചില ബാങ്കിൻ്റെ ഒക്കെ പേജ് വെച്ചിട്ടാണ് ഇന്ന ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു OTP വരും OTP പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പം ആരായിക്കോട്ടെ നമുക്ക് അറിയാൻ മേലാത്ത നമ്മുടെ ഫ്രണ്ടിലില്ലാത്ത ഒരാൾ വേറൊരു റിമോട്ട് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും അത് പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ സംസാരം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് അത് അന്നേരം തന്നെ അവിടെ വെച്ച് ലീവ് ചെയ്തേക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം ധാരാളം ആൾക്കാർ ജോലിയില്ലാതെ വീടുകളിൽ ഇരിക്കുന്നുണ്ട് പഠനം കഴിഞ്ഞ ആൾക്കാരും വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരുമൊക്കെ ഒത്തിരി ആൾക്കാർ ജോലിയില്ലാതെ വീടുകളിൽ ഇരിക്കുന്നുണ്ട് ഇവരെല്ലാവരും നിരന്തരം യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ കയറി സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓൺലൈനായിട്ട് എങ്ങനെ പണമുണ്ടാക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് യൂട്യൂബിനകത്ത് ഒന്നിലധികം ചാനലുകൾ നമ്മളുടെ മലയാളത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ദിവസേന വീഡിയോസ് ഇടുന്ന ചാനലുകളുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് 1000 രൂപ ഉണ്ടാക്കാം അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് 700 രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന രീതിയിലുള്ള ചാനലുകളുണ്ട് അതിൻ്റെയൊക്കെ വിശ്വാസ്യത എന്താണെന്ന് മാത്രം നോക്കിക്കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് പണം നമ്മുടെ കയ്യിലോട്ട് വരത്തില്ല പെട്ടെന്ന് നമുക്ക് പണം ഉണ്ടാക്കാം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും എന്തെങ്കിലുമൊക്കെ ഗുലുമാലുണ്ടാകും അപ്പം അങ്ങനെയുള്ള വീഡിയോകളിലൊന്നും പോയിട്ട് നിങ്ങൾ തല ചായ്ക്കാതിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയുടെ തൊട്ടതാടെ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ